രാജ്യത്താകമാനം ഒറ്റ പരോക്ഷ നികുതി സമ്പ്രദായം നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് ചരക്കു സേവന നികുതി അഥവാ ജി എസ് ടി. കേന്ദ്രവും സംസ്ഥാനങ്ങളും ചുമത്തുന്ന പരോക്ഷ നികുതികൾക്ക് പകരമാണിത്. ജി എസ് ടി വരുന്നതോടെ എക്സൈസ് തീരുവയും സർവീസ് ടാക്സും വാറ്റുമൊക്കെ ഇല്ലാതാകും. പകരം കേന്ദ്ര ജി എസ് ടിയും സംസ്ഥാന ജി എസ് ടിയും മാത്രമാകും. സംസ്ഥാനങ്ങൾക്ക് സേവന മേഖലയിലും കേന്ദ്രത്തിന് ചരക്ക് വിൽപ്പനയിലും നികുതി ഈടാക്കാൻ കഴിയുമെന്നതാണ് ജി എസ് ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. പരോക്ഷ നികുതി നിർണയത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഇപ്പോഴുള്ള അധികാരം ഇല്ലാതാകും. ഉൽപ്പന്നങ്ങൾക്കുമേൽ രാജ്യത്താകമാനം ഒരേ നികുതി ആയതിനാൽ വിലയിലും വ്യത്യാസമുണ്ടാകില്ല. അതായത് കമ്പനികൾക്ക് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത വില ചുമത്താൻ കഴിയില്ല. എക്സൈസ് തീരുവ, അഡീഷണൽ എക്സൈസ് തീരുവ, സേവന നികുതി, ചരക്കു സേവന സർചാർജ്, സംസ്ഥാന വാറ്റ്, ലക്ഷറി ടാക്സ്, പ്രവേശന നികുതി, വിനോദ നികുതി, പരസ്യ നികുതി, ലോട്ടറി നികുതി, സംസ്ഥാന സെസ് സർചാർജ് തുടങ്ങിയവ ഇല്ലാതാകും. ജി എസ് ടി നിലവിൽ വന്നാലും ആദായ നികുതി, കസ്റ്റംസ് തീരുവ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഡ്യൂട്ടി, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ടാക്സ്, മോട്ടോർ വാഹന നികുതി, മദ്യത്തിന്മേലുള്ള നികുതി, തദ്ദേശ സ്ഥാപനങ്ങളുടെ കെട്ടിട തൊഴിൽ വിനോദ നികുതികൾ തുടങ്ങിയവ തുടരും. വ്യാപാരത്തിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കപ്പെടുമെന്നത് ജി എസ് ടി കൊണ്ടുവരുന്ന പ്രധാന നേട്ടം. ഒറ്റക്കമ്പോളമാകുന്നതോടെ ബിസിനസ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് കുറയും. ജി എസ് ടി വരുന്നതോടെ വിമാന ടിക്കറ്റ്, ബാങ്കിംഗ് സേവനങ്ങൾ, മദ്യം, സിഗരറ്റ്, മൊബൈൽ ഫോൺ ബില്ല്, തുണിത്തരങ്ങൾ, ബ്രാൻഡഡ് ആഭരണങ്ങൾ തുടങ്ങിയവയ്ക്ക് വില കൂടും. എൻട്രി ലെവൽ കാറുകൾ, ഇരുചക്രവാഹനങ്ങൾ, എസ് യു വി, കാർ ബാറ്ററി, പെയിന്റ്, സിമെന്റ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവയ്ക്ക് വില കുറയും. ഉൽപ്പാദക സംസ്ഥാനങ്ങളെക്കാൾ ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നികുതി പിരിക്കാൻ കഴിയുമെന്നതിനാൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ജി എസ് ടി നേട്ടമുണ്ടാക്കും. നേരത്തെ ലോക്സഭ പാസാക്കിയ ബില്ലിൽ രാജ്യസഭ പരിഷ്കാരം വരുത്തിയതിനാൽ പുതിയ ഭരണഘടനാ ഭേദഗതി ബില്ല് വീണ്ടും ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസാക്കണം. തുടർന്ന് രാജ്യത്തെ പകുതിയോളം സംസ്ഥാനങ്ങൾ ഇതിന് അംഗീകാരം നൽകണം. പിന്നീട് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ഭരണഘടനാ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വരും. വരുന്ന സാമ്പത്തിക വർഷം മുതൽ ജി എസ് ടി നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്.